ഇപ്പോൾ വിഭാഗത്തിലേക്ക് ഒരിക്കൽ കൂടി പോവേണ്ടി വരും ഗുരുവായൂരമ്പല നടയിൽ ഒരു ദിവസം ഞാൻ പോകും എന്ന് പറഞ്ഞ ആളുകളെ മോഹിപ്പിച്ച ഒരു കവിയുടെ പേരിലുള്ള പുരസ്കാരം ഒരു തെറി എഴുത്തുകാരന് കൊടുത്തു എന്നൊരു പ്രതികരണം വന്നു ആരുടെ നിന്നൊന്നും ഞാൻ പറയുന്നില്ല അവരെ പരാമർശിക്കേണ്ട കാര്യമില്ല ഒപ്പം വന്ന ഉപമ ഏഹ് എഴുത്തുകാരെ എഴുത്തുകാർക്ക് പുറത്തുമുണ്ട് ഉപമ പാൽപായസം സെപ്റ്റിക് ടാങ്കിൽ വിളമ്പി എന്നാണ് അങ്ങനെ ഇങ്ങനൊരു ഭക്തകവിയാണോ ആണോ അതിലും കൂടി ഒരു ഒരു അഭിപ്രായം പറയാമോ ഇങ്ങനെ സെപ്റ്റി ടാങ്കിനെ കുറിച്ച് പറയാം ഈ ടാങ്ക് എന്ന് പറയുന്ന ഒരു മോശ സാധനമല്ല ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ ഒരു ഫ്രഞ്ചുകാരനാണ് ടാങ്ക് കണ്ടുപിടിക്കുന്നത് അതിൻ്റെ സാങ്കേതികവിദ്യ നമ്മൾ ഇപ്പം ഉപയോഗിക്കുകയാണ് ഇതേ സംഭവമാണ് റാഫേൽ വിമാനം ഫ്രാൻസി നമ്മൾ കൊണ്ടുവന്നത് അത് അത് ഫ്രഞ്ചുകാരെ കണ്ടുപിടിച്ച ഒരു സെപ്റ്റി ടാങ്ക് നമ്മുടെ ശരീരത്തിലെ മാലിന്യങ്ങളെ വളരെ നന്നായിട്ട് ഇത് ചെയ്യുന്ന സംസ്കരിക്കുന്ന സംഭവമാണ് കണ്ടുപിടുത്തമാണ് അതിനുമുമ്പ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് താങ്കളുടെ തന്നെ പുസ്തകത്തിൽ പറയുന്ന തൂറപ്പറമ്പ് അതൊക്കെ ഉണ്ട് അതൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് ഇവർ ഇത് പറയുന്നവർ അവരുടെ വീട്ടിൽ സെപ്റ്റി ടാങ്ക് വെച്ച് അവരുടെ മാലിന്യങ്ങൾ വാരി വിതറാതെ അവിടെ ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു മറ്റേ ഗുരുവായൂർ അമ്പല നടയിലേക്ക് അങ്ങനെ ഒരു ദിവസം ഞാൻ പോകും എന്ന് പറഞ്ഞ ഭക്തകവിയാണോ അദ്ദേഹം ഭക്തകവിയല്ലോ അല്ലാത്ത എത്രയോ പുരോഗമനപരമായ കവിതകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് എന്റെ വായിലിപ്പോ വരുന്നുള്ളു വരുന്നില്ലെന്നുള്ളതുള്ളൂ ധാരാളം അദ്ദേഹം എഴുതിയിട്ടുണ്ട് അതങ്ങനെ അവരുടെ ഒരു മണ്ഡത്തരം എന്നുള്ളത് തന്നെ കാവിയുടെ ആത്മാവിന് പൂടൂലിട്ടിന്നേവലെ ആവോളം ഗീതയിലെ ശ്ലോകം മൂളി അതെ അതെ തേവാര വന്നെത്തും നിങ്ങളിലെ ചാവാത്ത പിശാചുക്കളെ ഞങ്ങൾ കണ്ടു അതെ അതെ ആ പിശാചുക്കളെ ഹരീഷും കണ്ടു ഉറപ്പായിട്ട് ഉറപ്പായിട്ട്